ചില രോഗങ്ങളിൽ ചില അസ്വസ്ഥതകൾ വരുമ്പോൾ എനിക്ക് അതിനെ യേശുവിന്റെ വചനം കൊണ്ട് പുറത്തു കളയാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോ? ചെയ്തോ? ഒരാൾ ചെയ്തു. അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യണം? യേശുവിന് ഭയം വരുമ്പോൾ എന്ത് ചെയ്യണം? യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പരിഷ്കരിക്കുന്നു, എന്നിട്ട് അവിടെ ദൈവസ്നേഹം കൊണ്ട് ഞാൻ നിറയ്ക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമ്മളത് പ്രാക്ടിക്കൽ ആക്കിയാലേ നമ്മുടെ ആ മുറിവിലേക്ക്, നമ്മുടെ ആ ഭയത്തിന്റെ ആ സാധനത്തിലേക്ക് ഭയം മാറി, ആ ശൂന്യത മാറി എന്ത് സംഭവിക്കും? ദൈവസ്നേഹം കൊണ്ട് നിറയുകയും യേശു ക്രിസ്തുവിന് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളു അല്ലെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞു കിട്ടും. അപ്പൊ നിങ്ങൾ ഇതുവരെ പ്രാക്ടിക്കൽ ആയിട്ടില്ല. പ്രാക്ടിക്കൽ ആയെങ്കിലേ ഈ ആന്തരിക സൗഖ്യം പൂർണ്ണമാകത്തുള്ളൂ. ഹല്ലേലൂയ. ഞാനിവിടെ നിന്ന് ക്ലാസ് എടുത്തുകൊണ്ട് മാത്രം ആന്തരിക സൗഖ്യം പൂർണ്ണമാകത്തില്ല. പിന്നെ എന്ത് ചെയ്യണം? കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, പറയുന്ന ഞാൻ ഉൾപ്പെടെ, ഞാൻ അത് പ്രാക്ടിക്കൽ ആകണം. ഹല്ലേലൂയ. ഞാൻ അത് ജീവിതത്തിൽ ചെയ്തു നോക്കണം. ഹല്ലേലൂയ. ഞാനത് ചെയ്തു നോക്കുമ്പോഴേ എന്റെ ഓരോ മുഴിവുകളും മാറ്റപ്പെടുന്നുള്ളൂ, എന്നിട്ട് അവിടെ എല്ലാം ദൈവസ്നേഹം കൊണ്ട് നിറയത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് കഴിഞ്ഞു പോയത് പോട്ടെ, അടുത്ത പ്രാവശ്യമെങ്കിലും ഹല്ലേലൂയ. എട്ടേ മുക്കാൽ എന്ന് പറഞ്ഞാൽ എട്ടേ മുക്കാൽ എന്ന് പറഞ്ഞു ഇവിടുത്തെ എത്ര എട്ടേ മുക്കാൽ വെച്ചിട്ട് കാരണം അറിയാം, കുരിശിന്റെ വഴി ഉള്ളത് കൊണ്ടാണ്. അല്ലെ, നമ്മള് എട്ട് ഒമ്പത് വെച്ചാൽ മതി, ഇപ്പൊ എന്താ നമ്മൾ പത്ത് മണി ആകുമ്പോൾ തുടങ്ങാൻ നോക്കുക, കുരിശിന്റെ വഴി ഉള്ളതുകൊണ്ടാണ്. പക്ഷെ അതുപോലും നമുക്ക് സാധിക്കുന്നില്ല. ഹല്ലേലൂയ. സാരമില്ല, നീ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നൊരു കാര്യമില്ല. പക്ഷെ എന്റെ ഹൃദയത്തിന്റെ വേദന എനിക്ക് സ്നേഹമുള്ളവരുടെ പങ്കുവെക്കുന്നത്, ഞാൻ സൗദി അറേബ്യയിലെ വേറെ ഒരു കൂട്ടായ്മയിലും പോകുന്നില്ല. എന്നെ യേശു ഏൽപ്പിച്ചിരിക്കുന്ന, എന്നോട് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ചെറിയ സമൂഹത്തായാലും ഞാൻ നിങ്ങളെ അതുപോലെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. കാരണം ക്രിസ്തു യേശുവും നമ്മൾ ഒന്നാണെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങളുടെ എനിക്ക് ദേഷ്യപ്പെടാൻ പറ്റത്തുള്ളൂ, നിങ്ങളോട് എനിക്ക് സങ്കടം പങ്കുവെക്കാൻ പറ്റത്തുള്ളൂ. കാരണം നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു, ക്രിസ്തു യേശുവും നമ്മൾ ഒന്നായതുകൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ തിരിച്ചു അതുപോലെ തന്നെ പ്രതീക്ഷിക്കുന്നേ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പം ഞാൻ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം അല്ലേ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ആരാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ആദ്യം എന്ത് തിരിച്ചറിയുണ്ടാവണം? ദൈവം ആരാണ് എനിക്കെന്ന് തിരിച്ചറിയണം അല്ലേ? ഹല്ലേലൂയ. മോശയ്ക്ക് ഒരു സംശയം ഉണ്ടായി. മോശ എന്താ ചോദിച്ചു? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തന്നെ ഏൽപ്പിച്ച ദൗത്യം പരാജയപ്പെട്ടു എന്ന് കണ്ട മോശ എവിടെ നിന്ന് ഓടിച്ചോടി? ഈജിപ്തിൽ നിന്ന് എവിടെ ഓടിച്ചോടി? മിദ്യാനിലേക്ക് പോയി. ഇവിടെ എന്ത് സംഭവിച്ചു? 40 വർഷക്കാലം മരുഭൂമിയിൽ നടക്കേണ്ട വന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം മോശയുടെ ആ വിളി, മോശയ്ക്ക് ദൈവം ആരാണെന്ന് മോശയ്ക്ക് അറിവ് കിട്ടിയില്ലായിരുന്നു. ഹല്ലേലൂയ. മോശയ്ക്ക് ദൈവം ആരാണെന്ന് അറിവ് കിട്ടിയില്ലേ? ഓടുമായിരുന്നോ? അതുകൊണ്ടാണ് മോശയോട് ചോദിക്കുന്നത്, അങ്ങ് ആരാകുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങ് ആരാകുന്നു? ഹല്ലേലൂയ. എവിടെ ചോദിക്കുന്നേ? പർവ്വത മുകളിൽ വെച്ച്. അപ്പൊ ദൈവം എന്താ പറഞ്ഞേ? ഇങ്ങനെ പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്ക് മനസ്സിലാവോ? മോശയ്ക്ക് മനസ്സിലാവോ? വഴിയിലേക്ക് ഇറങ്ങുമ്പോ ജോസിയോട് ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് ജോസി അറിയില്ല, ജോസിയുടെ പേരറിയില്ല, ഞാൻ ജോസിയോട് ചോദിക്കുകയാണ്, അങ്ങ് ആരാകുന്നു എന്ന് ചോദിച്ചാൽ ജോസി പറയുക, ഞാനാകുന്നു പറഞ്ഞാൽ എനിക്ക് ജോസിയുടെ പേര് മനസ്സിലാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഇവിടെ പറയാണ്, ഞാനാകുന്നു. മോശ ദൈവത്തോട് ഉള്ളതിനെ ചോദിച്ചേ, നിന്റെ പേരെന്താണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ ഇങ്ങനെയല്ല നമ്മുടെ അവസ്ഥ നമ്മൾ ദൈവത്തോട് ചോദിക്കാറുണ്ടോ ദൈവമേ അങ്ങാരാകുന്നു ദൈവമേ നിന്റെ പേരെന്താകുന്നു ചോദിച്ചിട്ടുണ്ടോ ഹല്ലേലൂയ ദൈവം എനിക്ക് ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഉണ്ടോ പറ ദൈവം എനിക്ക് ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ദൈവം എന്റെ സൃഷ്ടാവാണ് പിന്നെയോ ദൈവം ഇതിനെക്കാട്ടിയൊക്കെ അപ്പുറം പറയുന്നു പുത്രന്റെ ആത്മാവിനെ തന്നതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുവാൻ നിങ്ങൾക്ക് അവകാശം തന്നിരിക്കുന്നു ഹല്ലേലൂയ ഞാൻ എന്റെ പിതാവിനെ ഞാൻ എന്റെ ദൈവത്തെ എന്റെ ക്രിസ്തുവിന്റെ ആത്മാവ് മുഖേന ആബാ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ദൈവം എനിക്ക് ആരാകുന്നു എന്റെ പിതാവാകുന്നു ഞാനപ്പോൾ ആരാകുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം എന്റെ പിതാവാകുമ്പോൾ ഒരു പക്ഷേ തോമസ് അച്ഛൻ ഇത് പ്രസംഗിച്ച ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ടോ ഞാൻ അന്നേരം പറഞ്ഞു നമ്മൾ പ്രസംഗിക്കുന്ന അച്ഛൻ നേരത്തെ കയറി പറഞ്ഞു പോയി പ്രൈസ്റ്റിനോട് ഹല്ലേലൂയ ഹല്ലേലൂയ എങ്കിലും നല്ല കാര്യം നമുക്ക് എന്നിട്ട് പോലും അച്ഛൻ പറഞ്ഞിട്ട് പോലും നമുക്ക് ഇപ്പോഴും ചാടി കയറി പറയാൻ സാധിക്കുന്നില്ല ഹല്ലേലൂയ അപ്പൊ ഞാൻ എന്റെ ദൈവം എന്റെ പിതാവാണെന്നും ഞാൻ ദൈവത്തിന്റെ മകനുമാണെന്നും തിരിച്ചറിയണം ഹല്ലേലൂയ 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 അപ്പൊ യേശു പറഞ്ഞു ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു ഹല്ലേലൂയ യേശു പറയാണ് ഞാൻ വഴിയും സത്യവും ജീവനുമാണ് ഞാൻ മകനാണെങ്കിൽ വഴിയാകുന്ന യേശു എനിക്കുണ്ടേ ജീവനാകുന്ന യേശു എനിക്കുണ്ടേ സത്യമാകുന്ന യേശു എനിക്കുണ്ട് ഈ ഒരു സംഭവം മോശയോട് അന്ന് പിതാവായ ദൈവം പറഞ്ഞു ഞാനാകുന്നു എന്ന് പറഞ്ഞു ഈ ഒരു സംഭവം പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് എവിടെയാ കാണുന്നേ യെസ് ക്രിസ്തുവിനെ ഗസ്തുവിനെ പിടിക്കാൻ വരുമ്പോൾ യേശു ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു നസ്രയായ യേശുവിനെ അന്വേഷിക്കുന്നു അത് ഞാനാകുന്നു എന്ത് സംഭവിച്ചു പടയാളികൾ മറിഞ്ഞു വീണു ഹല്ലേലൂയ അന്ന് മോശയ്ക്ക് അവിടെ ശബ്ദത്തിൽ പറഞ്ഞുവെങ്കിൽ അന്ന് മോശയോട് ശബ്ദമായി ദൈവം പറഞ്ഞു ഞാനാകുന്നു ശബ്ദമായിട്ട് മോശം കേട്ടെങ്കിൽ മുൾപ്പെടുപ്പിൽ ഒരു അഗ്നിയായി കണ്ടുവെങ്കിൽ ഇതാ പുതിയ നിയമത്തിൽ അത് പൂർണ്ണമായും മനുഷ്യന്റെ രൂപം ധരിച്ചുകൊണ്ട് ദൈവം ഗസ്തമിനിൽ ഇറങ്ങി വന്നിരിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം അവിടുത്തെ ശബ്ദം അവിടുത്തെ അഗ്നി ഇവിടെ മനുഷ്യ രൂപം ധരിച്ചു കടന്നു വന്നു എന്നിട്ട് പറഞ്ഞു അത് ഞാനാകുന്നു ഞാനാകുന്നു എന്ന് കേട്ട നിമിഷം അവരെ പിടിക്കാൻ വന്ന പടയാളികളെല്ലാം പറഞ്ഞു വിടും ഹല്ലേലൂയ 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 ഈ ക്രിസ്തുവാണ് എനിക്കും നിങ്ങൾക്കും ഉള്ളത് ഹല്ലേലൂയ 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 ഈ ക്രിസ്തു ആരുടെ മുന്നിലെങ്കിലും തോറ്റവനാണോ ആരുടെയെങ്കിലും മുന്നിൽ തോറ്റിട്ടുണ്ടോ ക്രിസ്തു പിടിക്കാൻ വന്നവരുടെ മുന്നിൽ തോറ്റോ മരണത്തിന്റെ മുന്നിൽ തോറ്റോ അവൻ ആരുടെയെങ്കിലും മുന്നിൽ ചെന്ന് നിൽക്കുന്നതിന് പേടിയുണ്ടായിരുന്നോ പീലാത്തോസിനോട് പറഞ്ഞു രാജാവിനോട് പറഞ്ഞു ഞാൻ രാജാവാകുന്നു ഒരു തോറ്റ ദൈവമല്ല എനിക്കും നിങ്ങൾക്കും ഉള്ളത് ഒരു ഭയമുള്ള ഒരു ദൈവമല്ല എനിക്കും നിങ്ങൾക്കുമുള്ളത് തോറ്റവനല്ല എന്റെയും നിങ്ങളുടെയും പിതാവ് ഭയമുള്ളവനല്ല എന്റെയും നിങ്ങളുടെയും പിതാവ് ആമേൻ ഹല്ലേലൂയ അപ്പോ എന്റെ ജീവിതത്തിന്റെ ഏത് മേഖലയിലേക്കും എന്റെ ജീവിതത്തിന്റെ ഏത് ആകുലതയിലേക്കും എന്റെ ജീവിതത്തിന്റെ ഏത് മുറിവിലേക്കും എന്റെ അമ്മയുടെ ഹൃദയത്തിൽ ഉരുവാക്കപ്പെട്ട ആ സാഹചര്യത്തിലേക്ക് പോലും ആർക്ക് കടന്നു വരുവാൻ സാധിക്കും എന്റെ യേശുവിന് കടന്നു വരുവാൻ സാധിക്കും ഞാൻ എന്റെ ദൈവത്തിന്റെ മകനാണെന്ന് തിരിച്ചറിയുമ്പോൾ ഞാൻ യേശുവിൻ്റെതാണെന്ന് തിരിച്ചറിയുമ്പോൾ ഞാൻ യേശു ക്രിസ്തുവിനുള്ളവനാണെന്ന് തിരിച്ചറിയുമ്പോൾ എന്റെ ജീവിതത്തിന്റെ ഏത് മേഖലകളിലും എനിക്ക് സദ്ധൈര്യം പറയാൻ സാധിക്കും ഞാൻ വിജയിക്കും.
സത്യനാക്കുന്നവനിലൂടെ എനിക്ക് സർവ്വതും ചെയ്യുവാൻ. ഹല്ലേലൂയ. ഈ ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞ പൗലോസ് പറയുകയാണ്, ഈ ക്രിസ്തു ഞാൻ പൗലോസിന്റെ പഴയതുരിഞ്ഞു മാറ്റി. പൗലോസ് പറഞ്ഞു, ഞാൻ എന്റെ ലാഭമായിരുന്നതെല്ലാം നഷ്ടമായി കരുതിക്കൊണ്ട് ക്രിസ്തുവിനെ പ്രതി ഞാൻ എല്ലാ ഉച്ഛിഷ്ട പോലെ കരുതിക്കൊണ്ട് ഞാൻ എന്റെ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ എന്റെ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഈ ഒരു അനുഭവത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു പറയേണ്ടത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ഒരു അനുഭവത്തിലേക്ക് ഞാനും നിങ്ങൾ കടന്നു പറയണം. അപ്പോൾ ആ ഞാൻ ആരാണെന്ന് തിരിച്ചറിയത്തുള്ളൂ. അപ്പോൾ എന്നെ തകർക്കുവാൻ ശ്രമിക്കുന്ന ഏതൊരു ശക്തിയുടെ മുന്നിലും എനിക്ക് ധീരതയോടെ എഴുന്നേൽക്കാൻ സാധിക്കും, ധൈര്യത്തോടെ എഴുന്നേൽക്കാൻ സാധിക്കും. എന്റെ മുന്നിൽ രോഗം വന്നാൽ, എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നാൽ, ക്യാൻസർ വന്നാൽ, എനിക്ക് തകർച്ച വന്നാൽ, പരാജയം വന്നാൽ, ഏത് സാഹചര്യങ്ങളിലും എനിക്ക് പറയാൻ സാധിക്കും, എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്ക് സർവ്വതും ചെയ്യുവാൻ സാധിക്കും. ഹല്ലേലൂയ. 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 അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് എന്തെങ്കിലും പേടിക്കാനുണ്ടോ? പേടിക്കുന്ന ഒരു ദൈവമാണോ നമുക്കുള്ളത്? പേടിപ്പെടുത്തുന്ന ഒരു ദൈവമാണോ നമുക്കുള്ളത്? ഇത് പലപ്പോഴും പലരും നമ്മളെ പറഞ്ഞിട്ടെന്നറിയോ, അവൻ ശിക്ഷിക്കുന്ന ദൈവമാണ്, അവൻ പാപം ചെയ്യുന്നവരെ നശിപ്പിക്കുന്ന ദൈവമാണ്, അവൻ വരച്ചു വെച്ച അനർത്ഥമാണ് ഇതെല്ലാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. മാണു ഒച്ച വെക്കുമ്പോൾ വെഞ്ഞു പറയാം, അച്ഛൻ അച്ഛൻ വരുന്നു പറയുമ്പോൾ അവളുടെ അവിടെ പിന്നെ എന്നെ കാണുമ്പോഴൊക്കെ എല്ലാം ഒരു ഭയോ? ഇങ്ങനൊരു ദൈവമല്ല എനിക്കും നിങ്ങൾക്കുമുള്ളത്. ഭയപ്പെടുത്തുന്ന ഒരു ദൈവമല്ല എനിക്കും നിങ്ങൾക്കുള്ളത്. പിന്നെയോ, സ്നേഹിക്കുന്ന ഒരു ദൈവം, ക്ഷമിക്കുന്ന ഒരു ദൈവം, അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. 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 യേശുവിനെ ഞാനും നിങ്ങളും എങ്ങനെ അറിഞ്ഞിട്ടില്ല? എങ്ങനെ അറിഞ്ഞിട്ടില്ല? വേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. അറിഞ്ഞിട്ടുണ്ടോ? വേണ്ടതുപോലെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു മനപ്രയാസം വരുമ്പോൾ, എനിക്കൊരു ദുഃഖം വരുമ്പോൾ, എനിക്കൊരു നിരാശ വരുമ്പോൾ, എനിക്കൊരു തകർച്ച വരുമ്പോൾ, എനിക്കൊരു രോഗം വരുമ്പോൾ ഞാൻ തകർന്നു പോകുമോ? ഞാൻ തകർന്നു പോകുമോ? കാരണം ഞാൻ എന്റെ ദൈവത്തിന്റെ മകനാണ്. എന്റെ ദൈവം പരാജയപ്പെടാത്തൊരു ദൈവമാണ്. എന്റെ ദൈവം ആരുടെ മുന്നിലും പേടിച്ചു നിൽക്കുന്ന ഒരു ദൈവമല്ല. എന്റെ ദൈവം പരാജയപ്പെടാത്തവനാണെങ്കിൽ മകനായ ഞാൻ പരാജയപ്പെടുവോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ക്രിസ്തുവിനെ ഞാനും നിങ്ങളും വേണ്ടതുപോലെ തിരിച്ചറിയാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഭയം കടന്നു വന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് ഉരുവായി മാറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തു ചെയ്തിട്ടും എന്റെ മക്കളുടെ രോഗം മാറുന്നില്ല, എന്റെ കടകൾ മാറുന്നില്ല, പ്രശ്നങ്ങൾ മാറുന്നില്ല, രോഗം മാറുന്നില്ല, എന്തു ചെയ്തിട്ടും മാറുന്നില്ല. കാരണം എന്താ? വേണ്ടതുപോലെ ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞില്ല. ഹല്ലേലൂയ. എന്റെ അപ്പനെ ഞാൻ വേണ്ടതുപോലെ തിരിച്ചറിഞ്ഞില്ല. എന്റെ അവകാശം ഞാൻ വേണ്ടതുപോലെ ഉപയോഗിച്ചില്ല. ഹല്ലേലൂയ. 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 അതുകൊണ്ട് എന്ത് ചെയ്യണം? മനോഭാവത്തിൽ നമുക്ക് മാറ്റം വേണം. ക്രിസ്തുവിനുള്ള മനോഭാവം നമുക്ക് മാറണം. ഹല്ലേലൂയ. ക്രിസ്തുവിനുള്ള മനോഭാവം, ദൈവത്തോടുള്ള മനോഭാവം മാറണം. അവൻ എന്നെ ശിക്ഷിക്കുന്ന ദൈവമല്ല, അവൻ എന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്. എപ്പോൾ വേണമെങ്കിലും എനിക്ക് അവന്റെ അടുത്തേക്ക് കടന്നു ചെല്ലാമെന്ന ഒരു ദൈവമാണ്, കടന്നു ചെല്ലാമെന്ന ഒരു പിതാവാണ്. എന്റെ ഏത് പ്രതിസന്ധികളും ഏത് പ്രശ്നങ്ങളും എപ്പോ വേണേലും പങ്കുവെക്കാവുന്ന ഒരു പിതാവായിരിക്കണം. ഹല്ലേലൂയ. 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 ഞാൻ എളുപ്പം പോവാണ്, നീ കൂടുതൽ കൂടെ പോകത്തില്ല. ഹല്ലേലൂയ. 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 അതുകൊണ്ട് നമ്മൾ മലമുകളിൽ തീ കാണാനിരിക്കരുത്,
ദൈവം എന്റെ അടുത്ത് വന്നാൽ മാത്രമേ, ദൈവം എന്റെ അടുത്ത് ഇടപെട്ടാൽ മാത്രമേ ഞാൻ അങ്ങോട്ട് കടന്നു വരത്തുള്ളൂ എന്ന് പറഞ്ഞ് ബലം പിടിച്ചിരിക്കരുത്. ഹല്ലേലൂയ്യ. അവകാശം മനസ്സിലാക്കിക്കൊണ്ട്, ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇന്ന് മുതൽ പ്രകടിപ്പിക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? മോശയെ പോലെ 40 വർഷം. എന്റെ ദൈവത്തെ ഞാൻ തിരിച്ചറിഞ്ഞിട്ട് ദൈവം ആരാണെന്നും ഞാൻ ആരാണെന്നും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ മോശയെ പോലെ ഞാനും നിങ്ങളും ഇനിയും അലഞ്ഞു തിരിയേണ്ടത് വരും. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. ഞാനും നിങ്ങൾ തീഷ്ണതയില്ലാത്തവരായി മാറും. തോമസ് അച്ഛൻ പറഞ്ഞതുപോലെ ഭക്തിയുടെ ബാഹ്യരൂപം ധരിച്ചുകൊണ്ട് നടക്കേണ്ടി വരും. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. അച്ഛൻ പറഞ്ഞു ഈ സൗദി അറേബ്യയിലെ കൂട്ടായ്മ, ജിദ്ദയിലെ കൂട്ടായ്മകൾ അച്ഛൻ പറഞ്ഞു ഇവിടെ പ്രസംഗിച്ചു, ഇവിടെ ഭക്തി മാത്രമേ ഉള്ളൂ, ആത്മീയതയില്ല, തീഷ്ണതയില്ല. ഹല്ലേലൂയ്യ. 4, 5, 6, 7 ദിവസം വന്ന് ഇവിടെ ഓരോ കൂട്ടായ്മയിൽ പോയപ്പം ആ വൈദികന് മനസ്സിലായി ഇവിടെ ഭക്തി മാത്രം. അതുകൊണ്ടാ ഈ ഒരു കൂട്ടായ്മയിൽ ഭക്തി മാത്രമല്ല വേണ്ടത്, തീഷ്ണതയുടെ ഒരു ചരിത്ര ഉണ്ടാകണം. തീഷ്ണതയുടെ യേശു ക്രിസ്തു, തീഷ്ണതയുള്ള ഹല്ലേലൂയ്യ. യേശു ക്രിസ്തു എന്നാ മറ്റേ സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി വിശദീകരിക്കുന്നതിനായി നമ്മെ പ്രതി തന്നെ ബലിയർപ്പിച്ചു. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. സൽപ്രവർത്തികൾ ചെയ്യുന്നത് തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി യേശുവിന് വേണ്ടി വിശദീകരിക്കാൻ വേണ്ടി ബലിയർപ്പിച്ചു. ഹല്ലേലൂയ്യ. തീഷ്ണതയുള്ളവരായിരിക്കണം. വെളിപാടിൽ അതുകൊണ്ട് പറഞ്ഞേ, നിങ്ങൾ ഒന്നെന്ത് ചൂടുള്ളവരായിരിക്കണം, ഇല്ല തണുപ്പുള്ളവരായിരിക്കണം. ഇതിനിടയിലാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എന്റെ വായിൽ നിന്ന് നിങ്ങളെ, ഞാൻ എത്ര കൂട്ടായ്മയിൽ പോയി, ഞാൻ എത്ര കൂട്ടായ്മയിൽ പോയി വചനം പറഞ്ഞു, ഞാൻ എത്ര കൂട്ടായ്മയിൽ പോയി ദൈവം ചെയ്തു, ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളതല്ല മാനദണ്ഡം. ഞാൻ തീഷ്ണതയുള്ളവനാണോ എന്ന യേശു നോക്കുന്നേ, ദൈവം നോക്കുന്നത്. കർത്താവിന്റെ കാര്യം പറയുമ്പോൾ, കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ എനിക്ക് തീഷ്ണതയുണ്ടോ? ഹല്ലേലൂയ്യ, 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 ഹല്ലേലൂയ്യ. എനിക്ക് ഈ കാര്യം പറയുമ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. കാരണം യേശു എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കേണ്ട ഒരു നാമമല്ല, അത് വെറുതെ പറയേണ്ട ഒരു നാമമല്ല. ഇതുകൊണ്ടാ ജീസസ് യുദ്ധന്റെ പണ്ട് ഇവിടെ ഓസ്ട്രേലിയയിൽ പോയ ഷാജിയോട് നമ്മുടെ രാജു ചോദിച്ചു, ഷാജി എന്തുകൊണ്ടാ നിങ്ങൾ ജീസസ് യുദ്ധാലൊന്നും ഈ ആലോചന വിളിക്കാത്തേ? അത് പുള്ളിക്കാരൻ സ്ഥലം തീർച്ചയെന്ന് പുള്ളാക്കി. ഹല്ലേലൂയ്യ. എനിക്ക് സ്ഥലം തീർച്ചയെന്ന് പുള്ളായതുകൊണ്ട് എന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ്യ. ഞാനോട് രാജു പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വളരെ സന്തോഷം. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. എന്നെ ആരും വിളിക്കണ്ട, ക്രിസ്തു എന്ന് പറഞ്ഞാൽ, ക്രിസ്തു എന്ന് ഞാൻ വെറുതെ എങ്കിലും പറഞ്ഞാൽ അതിനകത്ത് എനിക്ക് ക്രിസ്തുവിനോടുള്ള തീഷ്ണതയുണ്ട്. ഹല്ലേലൂയ്യ. കാരണം ക്രിസ്തു ആരാണെന്ന് എനിക്ക് നല്ലോണം പറഞ്ഞു. ഒരിക്കൽ ഞാനും മരിച്ചു മരവിച്ചവനെ പോലെ പടത്തിന്റെ പുറകെ ഓടിയവനാ, എങ്ങനെയും പടം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഓടി നടന്നവനാ. പക്ഷെ എല്ലാം ചില്ലുകൊട്ടാരം പോലെ ഇടിഞ്ഞു തകർന്നു വീണ് ആത്മഗതിയുടെ സമയത്ത് ഞാൻ മനസ്സിലാകുന്നത് ക്രിസ്തു ആരാണെന്ന്. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. ഞാൻ മരിക്കാൻ വേണ്ടി റോഡിന്റെ നടുക്ക് പോയി ചാടാൻ നിൽക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് എന്റെ ക്രിസ്തു എനിക്ക് ആരാണെന്ന്. അതുകൊണ്ടാ എനിക്ക് യേശു എന്ന് പറയുമ്പോൾ തീഷ്ണത കൂടുന്നത്. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, എനിക്ക് പറ്റിയതുപോലെ പറ്റാൻ നിങ്ങൾ ആരും നോക്കിയിരിക്കരുതേ. എന്റെ ജീവിതത്തിൽ ഇതുപോലെ തകർച്ച ഉണ്ടാകട്ടെ, രോഗമുണ്ടാകട്ടെ, പരാജയം കടന്നു വരട്ടെ, അപ്പോ ഞാൻ തീഷ്ണതയുള്ളവനാകാമെന്ന് വിചാരിച്ചിരിക്കരുതേ. അവസരമുണ്ട്, എനിക്ക് സംഭവിച്ചു, ഞാൻ അറിഞ്ഞു. നിങ്ങൾ സംഭവിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ളതെല്ലാം അതിന് 100 ഇരട്ടി 1000 ഇരട്ടി സമൃദ്ധിയായി ദൈവം ഉണ്ടാക്കട്ടെ, ദൈവം തരട്ടെ. തീഷ്ണതയുള്ളവരായി തീരണം. നമ്മുടെ ജീവിതത്തിൽ പരാജയമോ രോഗമോ പ്രയാസങ്ങളോ കടന്നു വരുമ്പോഴല്ല ഞാൻ ദൈവത്തെ അറിയേണ്ടത്, എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ ഞാൻ അറിയണം. എന്നിട്ട് തീഷ്ണതയുള്ളവരായി മാറണം. ഞാൻ ആരാണെന്ന് തിരിച്ചറിയണം. എന്റെ ദൈവം എനിക്ക് ആരാണെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ്യ, 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 ഹല്ലേലൂയ്യ. അതുകൊണ്ട് മോശയെ പോലെ നമ്മൾ നോക്കിയിരിക്കരുതേ. ഞാൻ അല്ലെങ്കിൽ നമ്മൾ മോശയെ പോലെ 40 വർഷം മരുഭൂമിയിൽ കറങ്ങേണ്ടി വരും. ഹല്ലേലൂയ്യ, 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 ഹല്ലേലൂയ്യ.
Hallelujah.